ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ എന്താ ഇവരുടെ കൃത്യ ആളബോധം അല്ലേ. ബാംഗ്ലൂരിലെ ട്രാഫിക് ബ്ലോക്കിനകത്ത് നിന്നും ഒരു യുവാവ് പകർത്തിയെടുത്തതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് കാണുമ്പോ ഏകദേശം പുറകിലുള്ള വണ്ടിക്കാരൻ ഹോൺ അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുവായിരുന്നു മുമ്പിലെ വണ്ടിക്കാരൻ എന്ന് തോന്നുന്നു നമുക്ക്. ഇനി ഇവര് രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ എന്തോ. മില്യൺ കണക്കിന് ആളുകൾ കണ്ട ഈ ഒരു വീഡിയോയെ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഇവരുടെ താളബോധം ആസ്വദിക്കാം. ബ്ലോക്കിൽ കിടക്കുന്ന ബോറടിച്ചിരിക്കുന്ന ഈ ഒരു സമയം ഇവർ ഇങ്ങനെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കാം. രണ്ട്, നമുക്ക് പുറമേയുള്ള യാത്രക്കാരെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ആലോചിക്കാം. നല്ല കനത്ത ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഹോൺ അടിച്ചാൽ മുമ്പിലുള്ള വണ്ടിക്കാരൊക്കെ എത്രയും പെട്ടെന്ന് വണ്ടിയെടുത്ത് പൊയ്ക്കോളും എന്ന ചിന്ത എവിടുന്ന് വരുന്നത് എന്തോ. മാത്രമല്ല, ഇത്രയും വണ്ടികൾ ഇങ്ങനെ കിടന്ന് ഹോൺ അടിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ശബ്ദ മലിനീകരണം എത്ര ഭീകരമായിരിക്കും. ഈ കാഴ്ചയൊക്കെ കാണുമ്പോ കുറച്ചു കാലം മുമ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇന്ത്യക്കാരുടെ ഹോണടി മൂലമുള്ള ശബ്ദ മലിനീകരണം കൂടി വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വാദ്യോപകരണങ്ങളുടെ ശബ്ദത്തിൽ നിന്നും കേൾക്കുമ്പോൾ സംഗീതാത്മകമായി തോന്നുന്ന ശബ്ദങ്ങളുള്ള ഹോണുകൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നൊരു കാര്യം അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ, ഈ കാണുന്നത് പോലെ റോട്ടിൽ കച്ചേരി നടത്താനാണ് ആൾക്കാരുടെ ശ്രമമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ റൂള് തന്നെയായിരിക്കും നല്ലത്. അപ്പോ റോഡിലൂടെ വണ്ടിയുമായി പോകുന്ന യാത്രക്കാരെ ഹോൺ ആവശ്യം ത്തിന് മാത്രം ഉപയോഗിക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയില് ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ